നമസ്കാരം മലേഷ്യയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇത് തീക്കളിയാണെന്ന് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നു കഴിഞ്ഞ മാസം ഐക്യരാഷ്ട്ര സഭയിൽ സംസാരിക്കുന്നതിനിടെയാണ് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാദീർ മുഹമ്മദ് ഇന്ത്യക്കെതിരെ പരാമർശം നടത്തിയത് കാശ്മീരിൽ ഇന്ത്യ അതിക്രമിച്ചു കയറുകയും കൈവശപ്പെടുത്തുകയും ചെയ്തെന്നായിരുന്നു വിവാദ പരാമർശം ഇതിന് നല്ല തിരിച്ചടി നൽകാൻ തന്നെ ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തു പാമോയിലിറക്കുമതി കുറച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി എന്നാൽ വീണ്ടും അന്ത്യശാസനം നൽകുകയാണ് മലേഷ്യയ്ക്ക് ഇന്ത്യ ഭീകരവാദവും വിദേശ നാണ്യ വിനിമയ ചട്ടവും അടക്കം നിരവധി കേസുകളിൽപ്പെട്ടതിന്റെ ഫലമായി ഇന്ത്യ വിട്ട സാക്കിർ നായിക്കിനെ പൂവിട്ട് പൂജിക്കുന്ന മലേഷ്യക്കെതിരെ ആക്രോശിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ ചൈനക്കാരും ഇന്ത്യക്കാർക്കുമെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ നായിക്കിനെതിരെ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാദിർ മുഹമ്മദ് തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിരുന്നു സാക്കിർ നായിക്കിന്റെ ഒപ്പം തന്നെയാണ് മലേഷ്യൻ ഭരണകൂടമെന്നും പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുകയാണ് സ്ഥിരം താമസക്കാരൻ എന്ന പദവിയില്ലാതെ നായിക്കിന് മലേഷ്യൻ പൗരത്വം കിട്ടിയിട്ടില്ല നായിക്കിനെ വിട്ടുകൊടുക്കണമെന്നുള്ള ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ ആവശ്യവും മലേഷ്യ തള്ളുകയായിരുന്നു മലേഷ്യയിലെ ഇന്ത്യക്കാർക്ക് കൂറ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണെന്ന സാകിർ നായിക്കിന്റെ പ്രസ്താവനയും വൻ വിവാദമാണ് സൃഷ്ടിച്ചത് മലേഷ്യയിലെ മാനവ വിഭവശേഷി മന്ത്രിയും ഇന്ത്യൻ വംശജനുമായ എം കുലശേഖരൻ ഇക്കാര്യത്തിൽ ശക്തമായി പ്രതിഷേധിച്ചിട്ടും നായിക്കിനെ സംരക്ഷിക്കുകയാണ് മലേഷ്യ ചെയ്തത് പഴയ അതിഥികളായ മലേഷ്യയിലെ ചൈനീസ് വംശജർ ഉടൻ രാജ്യം വിടണമെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുള്ളതിനേക്കാൾ നൂറിരട്ടി അവകാശങ്ങളാണ് മലേഷ്യയിലെ ഹിന്ദുക്കൾക്ക് ഉള്ളതെന്നുമായിരുന്നു പിന്നീട് സാക്കർ നായിക് നടത്തിയ വിവാദ പ്രസ്താവന എന്തു തന്നെയായാലും സാക്ർ നായിക്കിനെ സംരക്ഷിച്ചു നിർത്തുന്നത് മലേഷ്യ തന്നെയാണ് ഇന്ത്യയുടെ എട്ടിന്റെ പണി വാങ്ങിക്കൂട്ടിയപ്പോൾ നാണംകെട്ട് തലകുനിച്ച് മോദിക്ക് മുന്നിൽ എത്തിയിരിക്കുകയായിരുന്നു മലേഷ്യൻ നേതാവ് പാകിസ്ഥാനെ പിന്തുണച്ചതിന് ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യ മലേഷ്യയ്ക്ക് നൽകിയത് മലേഷ്യയിൽ നിന്ന് പാമോയിൽ ഇറക്കുമതി വ്യാപാരികൾ അവസാനിപ്പിച്ചത് മോദി സർക്കാരിന്റെ സമ്മർദ്ദ ഫലമായിട്ടായിരുന്നു ഇത് ഫലം കണ്ടു എന്ന് തന്നെയായിരുന്നു സൂചനയും മലേഷ്യയിൽ നിന്നുള്ള പാമോയിൽ ഓയിൽ വാങ്ങരുതെന്നാണ് വ്യാപാരികളുടെയും ഇറക്കുമതിക്കാരുടെയും സംഘടന തങ്ങളുടെ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇന്ത്യയും മലേഷ്യയും തമ്മിൽ അടുത്തിടെയുണ്ടായ പ്രശ്നങ്ങളിൽ പാമോയിൽ വ്യവസായത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായും നമ്മുടെ തീരുമാനമെന്നും പാമോയിൽ വ്യാപാരികളുടെ സംഘടനയായ സോൾവെൻ എക്സ്ട്രോക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇക്കാരണം കൊണ്ട് തന്നെ മലേഷ്യയിൽ നിന്ന് പാമോയിൽ വാങ്ങരുത് എന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാമു ഇതിറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചാൽ മലേഷ്യ കനത്ത പ്രതിസന്ധിയിലാകും ഈ പ്രതിസന്ധിയെ മലേഷ്യ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നും കണ്ടറിയണം മലേഷ്യൻ വ്യവസായ രംഗത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്നതാകും ഈ നീക്കം ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനപരമായ നടപടികൾ കൈക്കൊള്ളുകയാണ് മലേഷ്യ ഇതിന് പിറകെയാണ് സാക്ർ നായിക്കിനെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയെ മലേഷ്യ പ്രകോപിപ്പിക്കുന്നത് സാക്ർ നായിക്കിനെ വിമർശിച്ചാൽ ഉപമുഖ്യമന്ത്രി ും മലേഷ്യയിൽ എൽ ടിഇ ഭീകരനാകുമെന്ന ഗുരുതരമായ അവസ്ഥയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ പിടിമുറുക്കാൻ തന്നെയാണ് നീക്കം നടത്തുന്നത് സാക്കിർ നായിക്കിനെയും പാകിസ്ഥാനേയും പിന്തുണയ്ക്കുന്ന മലേഷ്യൻ നയത്തെ മോദി ധീരമായി തന്നെ നേരിടാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്